എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്ന കോമഡി ഡ്രാമയ്ക്ക് ശേഷം ഇടതുപക്ഷം അവതരിപ്പിക്കുന്ന പുതിയ നാടകത്തിന്റെ പേരാണ് ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്നത് ഞാനും മൂർഖൻ ചേട്ടനും കൂടി അവനെ കടിച്ചുകൊന്നു എന്ന് പറയുന്നത് ആരാണ് ഇന്ത്യയിൽ ഇടത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് ഓർക്കണം ഒരേ ഒരു സംസ്ഥാനത്ത് മാത്രമുള്ള ഒരു പ്രാദേശിക പാർട്ടിയാണിപ്പോൾ സി പി എം അതിൽ തന്നെ സി പി ഐ പോലുള്ളവരുടെ സന്മനസ്സുകൊണ്ടോ ഗതികേട് കൊണ്ടോ സഹിച്ച് കടിച്ചുപിടിച്ചു നിൽക്കുന്നതുകൊണ്ടോ ആണ് എൽ ഡി എഫ് എന്നൊരു സംവിധാനം പോലും നിലനിൽക്കുന്നത് ഇത്തവണത്തെ ഇലക്ഷൻ കൂടി കഴിയുമ്പോൾ സ്വന്തം ചിഹ്നം പോലും നിലനിർത്താൻ കഴിയാതെ വംശനാശ ഭീഷണിയിൽ നിൽക്കുന്ന ഒരു ഉറപ്പില്ലാത്ത പാർട്ടിയായി മാറാൻ പോകുന്നു സി ഒരു ഡി പരിശോധനയ്ക്ക് പോലും സാധ്യതയില്ല അവരാണ് മോദിയെ എതിർത്ത് ദേശീയ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ വിഗതികൾ നിയന്ത്രിക്കാൻ പോകുന്നത് കോൺഗ്രസിന്റെ തണലിലോ ഔദാര്യത്തിലോ അല്ലാതെ സി പി എമ്മിന്റെ നിലനിൽപ്പുണ്ടോ സ്വതന്ത്ര സമര കാലം മുതൽ ബ്രിട്ടീഷുകാർക്ക് ചെരുപ്പ് തുടച്ചുകൊടുത്ത് സ്വതന്ത്ര സമരത്തിൽ ഇന്ത്യയെ ഒറ്റുകൊടുത്തവരാണ് ഗാന്ധിയെയും നെഹ്റുവിനെയും അപമാനിച്ചവരാണ് സ്വാതന്ത്ര്യദിനം കരിദിനമായി ആചരിച്ചവരാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ ഭാരതമെങ്ങും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചപ്പോൾ കരിങ്കുടി ഉയർത്തിയവരാണ് ഇന്ത്യൻ സ്വതന്ത്ര സമര സേനാനികളെ ഒരാളെയും അംഗീകരിക്കാത്തവരാണ് ജനാധിപത്യ വിശ്വാസികളല്ലാത്ത സ്റ്റാലിനെയും മാവോയെയും ആരാധിക്കുന്നവരാണ് സ്വാതന്ത്ര്യാന ചൈന ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ ചൈനയ്ക്കൊപ്പം നിന്നവരാണ് ഇന്നും ചങ്കിൽ ചൈനയെ ചുമന്നുകൊണ്ട് നടക്കുന്നവരാണ് ഇവർക്ക് ഇന്ത്യയെപ്പറ്റി എന്തു നോവാണുള്ളത് നമ്മുടെ കൊച്ചു കേരളം പോലും നന്നായി ഭരിക്കാൻ കഴിയാത്തവർ അവരാണ് ഇന്ത്യ ശരിയാക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നത് ബസ്റ്റ് കോമഡി